സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഫെബ്രുവരി 23-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംശിർഷ പെൻഷൻ പട്ടികയിൽ ക്രൂരമായ നടപടി നടപ്പിലാക്കാൻ ഇനി 5 ദിവസം കൂടി. 12 മുതൽ 15 ലക്ഷം ആളുകൾ 5 ദിവസം കഴിഞ്ഞാൽ പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്താകും. സംസുരക്ഷ പെൻഷൻ വാങ്ങുന്നവർ തദ്ദേശ സ്ഥാപനങ്ങളിൽ പുതിയ വരുമാന സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാനുള്ള അവസാന തീയതി ഫെബ്രുവരി 28. സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയില്ലെങ്കിൽ 3 മാസം മുതൽ പെൻഷൻ ലഭിക്കില്ല. 2019 ഡിസംബർ 31 വരെ സാമൂസുരക്ഷ പെൻഷൻ ഗുണഭോക്താക്കളായിട്ടുള്ളവരാണ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത്. കർഷക തൊഴിലാളി പെൻഷൻ, വാർദ്ധക്യകാല പെൻഷൻ, ഡിസബിലിറ്റി പെൻഷൻ, 50 വയസ്സ് കഴിഞ്ഞ അവിവാഹിതർക്കുള്ള പെൻഷൻ, വിധവകൾക്കുള്ള പെൻഷൻ തുടങ്ങിയവ കൈപ്പറ്റുന്നവരെല്ലാം സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതാണ്. പെൻഷൻ അനുവദിച്ചിട്ടുള്ള തദ്ദേശ സ്ഥാപനത്തിലാണ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടത്. ഫെബ്രുവരി 28 സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയില്ലെങ്കിൽ പെൻഷൻ ഗുണഭോക്തർ പട്ടികയിൽ നിന്നും ഇവരെ നീക്കം ചെയ്യും. ഇത്തരക്കാർക്ക് 2023 മാർച്ച് മുതൽ ഇവർക്ക് പെൻഷന് അർഹതയുണ്ടാവുകയില്ല. പിന്നീട് മറ്റൊരവസരത്തിൽ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മാത്രമേ ഇവർക്ക് പെൻഷൻ അനുവദിക്കുകയുള്ളൂ. എന്നാൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തത് മൂലം തടയപ്പെട്ട കാലത്തെ പെൻഷൻ കുടിശ്ശികക്ക് ഗുണഭോക്താക്കൾക്ക് അർഹത ഉണ്ടായിരിക്കുന്നതല്ല. സാംസുരക്ഷ പെൻഷൻ ലഭിക്കുന്നതിനുള്ള വരുമാന പരിധി 1 ലക്ഷം രൂപയാണ്. അതിൽ കൂടുതൽ വരുമാനമുള്ളവരെ പെൻഷൻ പട്ടികയിൽ നിന്നും ഒഴിവാക്കും. പൊതുജന സേവാ കേന്ദ്രങ്ങളിലൂടെയാണ് വരുമാന സർട്ടിഫിക്കറ്റിന് അപേക്ഷ നൽകേണ്ടത്. 2022 സെപ്റ്റംബർ മാസം മുതൽ അനുവദിച്ചിട്ടുള്ള വരുമാന സർട്ടിഫിക്കറ്റ് മാത്രമേ ഹാജരാക്കാൻ കഴിയൂ. വരുമാനം കൂടിയതുമൂലം സംസ്ഥാനത്ത് പെൻഷൻ വാങ്ങുന്നവരിൽ 20% ആളുകളെ പെൻഷൻ പട്ടികയിൽ നിന്നും ഒഴിവാക്കും എന്നാണ് പറയുന്നത്. ഇത് 12 മുതൽ 15 ലക്ഷം ആളുകളെ 5 ദിവസം കഴിഞ്ഞാൽ പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്താക്കുന്ന അവസ്ഥയുണ്ടാകും. പെൻഷൻ പട്ടികയിൽ വളരെ ക്രൂരമായിട്ടുള്ള നടപടികളാണ് നടക്കാൻ പോകുന്നത്. കാരണം 1 ലക്ഷത്തിൻ്റെ മുകളിൽ വരുമാനം എന്ന് പറഞ്ഞാൽ സ്വന്തം വരുമാനമല്ല, സ്വന്തം റേഷൻ കാർഡിലുള്ള മറ്റ് അംഗങ്ങളുടെ, അതായത് മക്കളുടെയോ മരുമക്കളുടെയോ പേരക്കുട്ടികളുടെയൊക്കെ ജീവിത ചുറ്റുപാടുകളുടെയും അവരുടെ വരുമാനവും അനുസരിച്ച് ഈ പാവങ്ങളുടെ പെൻഷൻ മുടങ്ങുന്നതായിരിക്കും. അത് വളരെ ക്രൂരമായിട്ടുള്ള നടപടിയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇക്കാര്യം എല്ലാവരും ചെയ്തിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ആരെങ്കിലും ഇനി ചെയ്യാൻ ബാക്കിയുണ്ട് എങ്കിൽ 5 ദിവസമാണ് നമുക്കുള്ളത്. വില്ലേജ് ഓഫീസിൽ നേരിട്ടെത്തിയെങ്കിലും വരുമാന സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കി ഈ സർട്ടിഫിക്കറ്റ് ഉടൻ തദ്ദേശ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇനി പറയുന്നത്. വില്ലേജ് ഓഫീസുകളിൽ ഓൺലൈനിന് പുറമെ നേരിട്ടും നികുതി അടക്കാൻ അനുവദിക്കണം എന്ന് റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കി. ഓൺലൈനായി കരമടക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിലും നേരിട്ട് സ്വീകരിക്കരുത് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. നേരിട്ട് കരം സ്വീകരിക്കാത്ത വില്ലേജ് ഓഫീസിനെതിരെ പരാതി ലഭിച്ചാൽ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഭൂമിയുടെ അതിർത്തിയിൽ തർക്കമുൾപ്പെടെയുള്ള കേസുകളുമായി ബന്ധപ്പെട്ട് 1.28 ലക്ഷം പരാതികളാണ് നിലവിലുള്ളത്. ഡിജിറ്റൽ സർവേ കഴിയുന്നതോടെ പരാതികളിൽ തീർപ്പുണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു. റവന്യൂ വകുപ്പിന് കീഴിലുള്ള വിവിധ ഓഫീസുകളുടെ പ്രവർത്തനം കുറ്റമറ്റതാക്കാനുള്ള നിർദ്ദേശങ്ങളടങ്ങിയ സർക്കുലർ ഉടൻ പുറത്തിറക്കുമെന്നും കോന്നി താലൂക്ക് ഓഫീസിലെ കൂട്ട അവധിയുടെ പശ്ചാത്തലത്തിൽ ജീവനക്കാരുടെ സ്വഭാവ രൂപീകരണം, അവധി ക്രമീകരണങ്ങളെല്ലാം ഉൾപ്പെടുത്തി സമഗ്ര സർക്കുലറാകും പുറത്തിറക്കുക എന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് സെർവർ തകരാറ് മൂലം ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ പറ്റാതെ കഴിയാത്ത പ്രതിസന്ധിക്ക് 1 ആഴ്ച കഴിഞ്ഞിട്ടും പരിഹാരമായില്ല. സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ ഭൂമി കൈമാറ്റ രജിസ്ട്രേഷൻ മുദ്രപത്രത്തിൽ എഴുതിയ ശേഷം അത് ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യാനാകുന്നില്ല. വാങ്ങുന്ന ഭൂമിയിൽ ബാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കാൻ ബാധ്യതാ സർട്ടിഫിക്കറ്റ്, സർട്ടിഫൈഡ് പകർപ്പ് എന്നിവ വ്യക്തമാക്കി അപേക്ഷിക്കാനും കഴിയാത്ത സ്ഥിതിയാണ്. വകുപ്പിൻ്റെ സെർവറിൻ്റെ ശേഷി കുറഞ്ഞതാണ് പ്രതിസന്ധിക്ക് കാരണം. ഭൂമി കൈമാറ്റം, ഇഗഹാൻ എന്നിവയുടെ രജിസ്ട്രേഷൻ, ആധാരങ്ങളുടെ പകർപ്പ്, ബാധ്യതാ സർട്ടിഫിക്കറ്റ്, പ്രത്യേക വിവാഹ രജിസ്ട്രേഷൻ ഉൾപ്പെടെ എല്ലാ സേവനങ്ങളും ഇഴഞ്ഞു നീങ്ങുകയാണ് ഇപ്പോൾ. ഭൂമി കൈമാറ്റം ചെയ്ത് പണം കൈമാറിയ ശേഷം ഭൂരജിസ്ട്രേഷൻ നടത്താനാവാതെ നട്ടം തിരിഞ്ഞിരിക്കുകയാണ് സംസ്ഥാനത്തെ ജനങ്ങൾ. ഭൂമിയുടെ ന്യായവില വർദ്ധിപ്പിച്ച ബജറ്റ് പ്രഖ്യാപനത്തിന് പിന്നാലെ സംസ്ഥാനത്ത് ആധാരങ്ങളുടെ കൈമാറ്റ രജിസ്ട്രേഷൻ വർദ്ധിച്ചിട്ടുണ്ട്. ഒരു കൊടും തട്ടിപ്പിൻ്റെ കഥയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ വ്യാപക തട്ടിപ്പ് നടന്നു എന്നാണ് വിജിലൻസ് കണ്ടെത്തിയിട്ടുള്ളത്. വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കി ലക്ഷങ്ങൾ തട്ടിയെടുത്തിട്ടുണ്ട്. നടന്നത് സംഘടിത തട്ടിപ്പാണ് എന്ന് വിജിലൻസ് മേധാവി ADGP മനോജ് എബ്രഹാം പറഞ്ഞു. പണം പല ആളുകളും പങ്കുവച്ചിട്ടുണ്ട് എന്നും ഇത് കണ്ടെത്തേണ്ടതുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി. കോട്ടയത്ത് ഹൃദ്രോഗത്തിനും വൃക്കരോഗത്തിനും 1 ആൾക്ക് തന്നെ 2 തവണ ധനസഹായം അനുവദിച്ചു.
രണ്ട് അപേക്ഷകളിലും സർട്ടിഫിക്കറ്റ് നൽകിയത് ഒരേ ഡോക്ടറായ എല്ലുരോഗ വിദഗ്ധനാണ്. എന്നിട്ടും ആ ഒരു സഹായം അനുവദിച്ചു. മാത്രമല്ല മരിച്ച ആളിൻ്റെ പേരിലും പണം തട്ടിയിട്ടുണ്ട്. കൊല്ലത്ത് വിജിലൻസ് പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ രണ്ട് വർഷത്തെ അപേക്ഷകൾ പരിശോധിക്കാനാണ് ഉത്തരവിട്ടിട്ടുള്ളത്. അനർഹർ സഹായം കൈപ്പറ്റിയിട്ടുണ്ട് എങ്കിൽ തടയാൻ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ ദുരിതാശ്വാസ ഫണ്ട് തട്ടിപ്പിൽ CPMന് വേണ്ടപ്പെട്ടവർ ഉണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ പ്രത്യേക സംഘം അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും ആവശ്യപ്പെട്ടു. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ലൈഫ് മിഷൻ കോഴക്കേസിൽ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രന് ED നോട്ടീസ് അയച്ചു. ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ ആവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. രവീന്ദ്രൻ തിങ്കളാഴ്ച ED മുമ്പാവേ ചോദ്യം ചെയ്യലിന് ഹാജരാവണം. നേരത്തെ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ED രവീന്ദ്രന്റെ മൊഴി എടുത്തിരുന്നു. ഇദ്ദേഹത്തിന്റെ മൊഴികൾ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. സ്കൂളിൽ ചേരാനുള്ള കേരളത്തിലെ പ്രായം 5 വയസ്സ് തന്നെയാണ് എന്നും ഇത് 6 വയസ്സാക്കിയ കേന്ദ്ര നിർദ്ദേശത്തിൽ വിശദമായ പഠനം ആവശ്യമാണ് എന്നും വിദ്യാഭ്യാസ മന്ത്രി VK വ്യക്തമാക്കി. മറ്റൊരറിയിപ്പ്, പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കണമെന്ന് സർവീസ് സംഘടനകൾ സമ്മർദ്ദം ശക്തമാക്കുന്നതിനിടെ പദ്ധതിയിൽ ഇതിനകം ചേർന്ന പാർട്ട് ടൈം ജീവനക്കാരുടെയും അധ്യാപകരുടെയും രജിസ്ട്രേഷൻ റദ്ദാക്കാൻ സർക്കാർ തീരുമാനിച്ചു. പാർട്ട് ടൈം തസ്തികയിൽ രജിസ്ട്രേഷൻ എടുക്കുകയും പിന്നീട് ഫുൾ ടൈം ആക്കുകയും ചെയ്തവരുടെ രജിസ്ട്രേഷൻ തുടരും. അവരുടെ പാർട്ട് ടൈം കാലയളവിൽ അടച്ച തുക മടക്കി നൽകും. ഫുൾ ടൈം തസ്തികയിലേക്ക് മാറാനാകാത്ത പാർട്ട് ടൈം ജീവനക്കാരുടെ പങ്കാളിത്ത പെൻഷൻ പദ്ധതി രജിസ്ട്രേഷൻ വരുന്ന 31 മാർച്ച് റദ്ദാക്കാനാണ് നിർദ്ദേശം. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്തെ അംഗനവാടി പ്രവർത്തകർക്കുള്ള ഇൻഷുറൻസ് പദ്ധതിയായ അങ്കണത്തിലേക്ക് 360 രൂപ പ്രീമിയം അടച്ച് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപകടമരണങ്ങൾക്ക് 2 ലക്ഷം രൂപയും ആത്മഹത്യയല്ലാത്ത മറ്റ് മരണങ്ങൾക്ക് 1 ലക്ഷം രൂപയുമാണ് പദ്ധതി വഴി ലഭിക്കുക. April 1 ആണ് പദ്ധതി ആരംഭിക്കുക. മറ്റൊരു അറിയിപ്പ്, ചെറുകിട തോട്ടങ്ങളിലെ ടാപ്പിംഗ് തൊഴിലാളികൾക്ക് റബ്ബർ ബോർഡ് നടപ്പിലാക്കുന്ന ഇൻഷുറൻസ് പദ്ധതിക്ക് നാളെ വരെ കൂടി അപേക്ഷിക്കാം. റബ്ബർ ഉൽപ്പാദന സംഘങ്ങളിൽ ഷീറ്റ് നിർമ്മിക്കുന്ന തൊഴിലാളികൾക്കും സ്വന്തം തോട്ടങ്ങളിൽ കുറഞ്ഞത് 10 മരമെങ്കിലും ടാപ്പ് ചെയ്യുന്നവർക്കും അംഗങ്ങളാവാവുന്നതാണ്. അപേക്ഷകരുടെ പ്രായം 18-59 വയസ്സിനും ഇടയിലായിരിക്കണം. കുറഞ്ഞ വാർഷിക പ്രീമിയം 300 രൂപയാണ്. ഇതോടൊപ്പം റബ്ബർ ബോർഡ് വിഹിതം 500 രൂപയും അടക്കും. സ്വാഭാവിക മരണത്തിന് 80,000 രൂപയും അപകട മരണങ്ങൾക്ക് 180,000 രൂപയും ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടാകും. അടയ്ക്കുന്ന തുകക്കനുസൃതമായി ഒരു തുക പദ്ധതി പൂർത്തിയാകുമ്പോൾ ഓരോ അംഗത്തിനും തുക തിരികെ ലഭിക്കും. സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില കുറഞ്ഞു. പവന് 160 രൂപ കുറഞ്ഞ് 41,440 രൂപയിൽ എത്തിയിട്ടുണ്ട്. ഗ്രാമിന് 20 രൂപ കുറഞ്ഞ് 5,180 രൂപയിലും എത്തിയിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന്, ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ദൂരേക്ക്.